വളരെയധികം നന്ദിയുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോയിന് ഇത്രയും നല്ല സപ്പോർട്ട് നൽകിയതിന്. തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ റീനാസ് വ്ളോഗ്. ദിസ് ഇസ് യുവർ റീന. നമ്മളിപ്പോൾ ബാംഗ്ലൂർ എൻ്റെ കസിൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ. ഇപ്പോൾ ഹംപി പോകാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിത്രദുർഗയിൽ ഒന്ന് കയറും, അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, ടാറ്റാ. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, കുറേ ദൂരം വന്നിട്ട് ആണ് ഹോട്ടൽ നല്ലത് പറഞ്ഞു. ഇവിടുത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു. പൂരിയാണ് കഴിച്ചേ, അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാതിരുന്നത്. നമ്മളിപ്പോൾ ചിത്രദുർഗ ടൗണിലാണ്. ഹോട്ടലിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ചിത്രദുർഗ ഫോർട്ടിൻ്റെ അവിടെ എത്തിയില്ല, ഇത്തിരിയോടെ പോകണം. എന്താണ് നാലുമണി ഇവിടെ സ്പെൻഡ് ചെയ്യാം, കാണാറുണ്ട്. ണന്ന് വെള്ളാണ്, അമ്മയുടെ ഇന്ന് തട്ടി പറിച്ചതാണ്. എന്നിട്ട് വെള്ളം കുടിക്കണമെങ്കിയേ. അയ്യോ, അടസ് ക്യൂട്ട്. ഇത് ചിത്രദുർഗ ഫോർട്ടാണ്. എന്തായാലും ടിക്കറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ സമയമായി, അതാണ്. കുറേ ഡിലേ ആയിപ്പോയി, എന്നാലും അവസാനം ഞങ്ങൾക്ക് കയറാൻ പറ്റി. കൊറോണ കാലം ആയതുകൊണ്ട് ക്യൂ ഒഴിവാക്കാനേ ക്യു ആർ കോഡ് വഴിയാണ് ചെയ്യുന്നത് ഓൺലൈനായിട്ട്. ഏകദേശം കോട്ടയുടെ കർണാടകയിലെ വേദാവതി നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 7 ലെയറുകളായിട്ടാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത്. 11-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂക്യരും ഹൊയ്സാലരും പിന്നീട് വിജയനഗര സാമ്രാജ്യവും ഉൾപ്പെടെയുള്ള രാജവംശങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ AD 1565 വിജയനഗര സാമ്രാജ്യം അസ്തമിച്ചപ്പോൾ ചിത്രദുർഗയിലെ ജന്മിത്ത പ്രഭുക്കന്മാരായ നായകാസിന്റെ കയ്യിൽ ഈ കോട്ടയുടെ അധികാരം എത്തിച്ചേർന്നു. 200 വർഷങ്ങൾക്ക് ശേഷം ഹൈദരാലി ഈ കോട്ട ആക്രമിച്ച് കീഴടക്കുവാനായി വന്നു. 3 പ്രാവശ്യം ഈ കോട്ട കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും 3-ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് അതിന് സാധിച്ചത്. മൈസൂർ രാജാവായ ഹൈദരാലി 1760 ആദ്യമായി ഈ കോട്ട ആക്രമിക്കുന്നത്. അതിൽ പരാജിതനായ അദ്ദേഹം 1770 ഒന്നുകൂടി ഈ കോട്ട ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിലും അദ്ദേഹത്തിന് പരാജയമാണ് ലഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമത്തിന് ഫലമായി 1779 അദ്ദേഹത്തിന് ഈ കോട്ട കീഴടക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ 20 വർഷങ്ങൾക്ക് ശേഷം ടിപ്പു സുൽത്താൻ, അതായത് ഹൈദരാലിയുടെ മകനെ കീഴടക്കിയപ്പോൾ ഈ കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ക്ഷേത്രത്തിന്റെ വാവിലാണ്. ഹിഡുംബേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിഡുംബൻ, അതായത് മഹാഭാരതത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഹിഡുംബന്റെ വാസസ്ഥലമാണ് ഈ പർവ്വത ഏരിയകൾ. അപ്പോൾ ആൾക്കൊരു ശിവലിംഗം കിട്ടുകയും ആ ശിവലിംഗത്തിനെ പ്രാർത്ഥിച്ച ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ശക്തി കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. ആ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലമാണ് ഹിഡുംബേശ്വര ക്ഷേത്രം. അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന് ഒരു ഹിഡുംബേശ്വര ക്ഷേത്രം എന്ന് പേര് വന്നത്. പിന്നെ ഭീമസേനനും മഹാഭാരതത്തിലെ ഭീമസേനനും ഹിഡുംബനും തമ്മിലുള്ള യുദ്ധത്തിലാണ് ഈ കല്ലുകളെല്ലാം വെച്ചാണ് അവർ യുദ്ധം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഹിഡുംബേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അമ്പലത്തിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്, അതൊരു ഇങ്ങനെ എൻട്രൻസ് ആണ്, അമ്പലത്തിലേക്ക് പോകാനുള്ള എൻട്രൻസ്. ഓ, അത് ട്രക്ക് ചെയ്ത സംഭവം ഇങ്ങോട്ട് തന്നെ പോകും. സോ അമ്പൻ വ്യൂ ആയിരിക്കും. സോ ഇനി നമുക്ക് അമ്പലത്തിനകത്തേക്ക് വരും. ഇതൊക്കെ തോന്നുന്നത് എത്ര വർഷത്തിലാണ്. ഇപ്പൊ പാറയില് പറ്റിയത് ഇതെല്ലാം ഇവിടുത്തെ പാറ കൊണ്ടാണ്. ഇതല്ല വീണ്ടും അടുത്ത എൻട്രൻസ്.
ഇതിനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ, കയറേണ്ട ആവശ്യം ചെരുപ്പൂര് കയറുക കയറുക. ആ ഷൂട്ടിങ് പറ്റില്ല അങ്ങോട്ട്. കീഴടക്കാനായി ഹൈദരാലി വന്നപ്പോൾ കേവലം ഒരു സൈനികന്റെ ഭാര്യയായിരുന്ന ഒനേക്ക ഒബാവ വെറും ഒരു പിസ്റ്റലിന്റെ സഹായത്തോടെ അവരെ എതിർക്കാനായി വന്നു. അതുകൊണ്ട് അവരിന്നും ഒരു ധീര വനിതയായി ജനങ്ങളുടെ മനസ്സിൽ നിലകൊള്ളുന്നു. നമ്മൾ യുദ്ധം ഉണ്ടായത് എന്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ക്ഷയിക്കാവുന്നേ, ഒന്ന് ക്ഷമിച്ചേക്കേ. പഴയ ടെമ്പിളോ അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു വാതിലുകളാണ് ഇതേ നടവാതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാതിലുകൾ ഏതൊക്കെ ആ വാതിലുകൾ ഇങ്ങനെ ക്രോസ് അല്ല കോട്ടയല്ല. ഇപ്പം ഇവിടെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ, അപ്പോൾ അതിലേക്കുള്ള എൻട്രൻസിനുള്ള ഒരു വാതിൽ, അപ്പോൾ ഇവിടെ ആളുണ്ടാവും അത് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും വരും. ആ ആ ആ സൈഡ് മുഴുവൻ വരും, ആ സൈഡ് വരും. ആ അതൊന്നുമില്ല അതെ. അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ഒന്ന് കൊടിമരം കൊടിമരം ഒക്കെ ആയിരിക്കും. ഉണ്ടാകുന്ന സമയത്ത് കണ്ട് പണിതുണ്ട് താഴെയാന്ന് അറിയില്ല നീ. പാലസ് കോംപ്ലക്സ് അവിടെയാണ് ആ ഭാഗത്ത്. അവിടെ പക്ഷെ പോയി അത് അങ്ങനെ കുറെ ബിൽഡിംഗ് ഇല്ലേ, പൊളിഞ്ഞ ബിൽഡിംഗ്. അങ്ങോട്ട് വഴിയില്ലല്ലോ, അതാ കണ്ടതന്നത്. അത് കരിങ്ങൊള്ളുകൊണ്ട് പണിതുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കണത്. മരമൊക്കെ മരം കൊണ്ട് നോക്കി ഇതിനകത്ത് ഒത്തിരി പണി ഉണ്ടാകുന്നില്ല, അതെല്ലാം പോയല്ലോ. ഇത് ഇങ്ങനെയാണ് ഹൈദരാലിയുടെ പടയാളികൾ കോട്ടയ്ക്കകത്ത് കയറിയത്. എന്തായാലും നമ്മൾ ചിത്രദുർഗ ഫോർട്ട് കണ്ടു കഴിഞ്ഞു. അപ്പൊ നേരെ നമ്മൾ ഇനി ഹംപിയിലേക്ക് വിട്ടടിക്കുകയാണ്. ഞങ്ങള് ഹംപിക്ക് പോണ വഴിക്ക് ഒരു ലേക്ക് അല്ല അത്, ശരിക്കും അതൊരു ഡാമിന്റെ റിസർവോയർ ആണ്. അപ്പം അത് കണ്ടു. അപ്പം അത് കാണാനായിട്ട് ഇറങ്ങണം. അത്യാവശ്യം നല്ല ജനമുണ്ട്, നമുക്ക് നോക്കാം. പോകായതുകൊണ്ട് അത്ര കാണാൻ വയ്യാന്ന് പറയുന്നത് കേട്ടു. ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 6 മണിയായി, ഒന്നും കാണാൻ വയ്യത്. പോകായതുകൊണ്ട് അല്ലേ മഞ്ഞാണ്. ഞങ്ങൾ ഹംപിയിലെത്തി. അപ്പം പത്മ സ്റ്റേയിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പം രണ്ട് ബിൽഡിംഗ് ആണ്. ഞങ്ങളിപ്പോൾ ഹംപിയിലാണെന്നുള്ള കാര്യം അറിയാലോ. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഹംപിയിലുള്ള ഒരു ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. മുക്കിപ്പോൾ ഫുൾ കളർഫുൾ,
ഞങ്ങളിവിടെ തന്നെ കയറാം. മാംഗോ ട്രീ എന്നാണ് പേര്. സൂപ്പർ ആംബിയൻസ് ആണ്. ഒരു പാർട്ടി ഹോളിലേക്ക് കയറുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുക. കളറിനായാലും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം നോക്കിക്കേ. അവരിരിക്കുന്നത് വെള്ളത്താണ്. കുറേ സീറ്റുകളുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. അതുപോലെ ഞങ്ങൾ മേശപ്പുറത്തേക്ക് മാറി. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത സാധനം വന്നു. ഇതാണ് മാംഗോ ട്രീയുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള താലയാണ്. സൗത്ത് ഇന്ത്യൻ താലി എന്നാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ഓർഡർ ചെയ്ത സംഭവം വന്നു. എഗ് ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ കളറൊന്നുമല്ല, ഒരു ഓറഞ്ച് ആണ്. പിന്നെ താലി സൂപ്പർ ആട്ടോ. സൗത്ത് ഇന്ത്യൻ താലി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സോ ഞങ്ങൾ മൂന്നാമതായിട്ട് ഓർഡർ ചെയ്തത് ഒരു ഇസ്രായേൽ ഫുഡാണ്. ഇവിടെ ഇസ്രായേൽ ഫുഡ് കിട്ടും. അപ്പം ഹുമ്മൂസ് പിറ്റ എന്ന് പറയുന്നൊരു ഫുഡാണ്. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. നല്ലതാ. ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ നിന്ന് വിരൂപ ക്ഷേത്രം നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമ്മൾ ഹംപി എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ സൈനിങ് ഓഫ് ഫ്രം ഗ്രീന സിസ്റ്റർ ജോസഫ്. ടാറ്റ, ബൈ ബൈ, സി യു.